മെഹറിൻ കാറ്റലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആഷിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പൂജ സംശയങ്ങൾ എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നിങ്ങൾ മുന്നേ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്ത ചോദ്യങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്ത മറ്റുള്ള ആളുകളൊക്കെ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രസക്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ ചോദ്യങ്ങളും അതിനുള്ള മറുപടിയുമായിട്ട് വരുന്നതാണ് നമ്മളെ പൂജ സംശയങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ പോയിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമുക്കിതിൻ്റെ നാലാമത്തെ എപ്പിസോഡിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കി നോക്കാം. അപ്പോൾ നമ്മളെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കി നോക്കാം. ഒറ്റ മാതാവിൽ നിന്ന് വന്ന മെയിലും ഫീമെയിലും തമ്മിൽ ക്രോസ് ചെയ്താൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അതായത് ഒരു മെയിലും ഫീമെയിലും കൂടി ക്രോസ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് അവരുടെ പേരൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മളത് പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം അതിന് ലൈൻ ബ്രീഡിംഗ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ബ്രീഡിങ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പേരൻസ് സെയിം ആയിട്ടുള്ള മെയിലും ഫീമെയിൽ ക്യാറ്റും കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കിറ്റൺസ് പല ജനറ്റിക് ഡിസോർഡേഴ്സും അതേപോലെ അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവാനും നല്ലൊരു സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും ഈ രീതിയിൽ ക്രോസിങ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ക്രോസിങ് ചെയ്തിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന് കിട്ടിയ നല്ലൊരു എട്ടിൻ്റെ പണിയാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോസ് ഒന്ന് രണ്ട് ഫോട്ടോസ് അദ്ദേഹം അയച്ചു തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് രണ്ട് കിറ്റൺസ് ഉണ്ട്. രണ്ട് കിറ്റൺസിനും ഏകദേശം 20 ദിവസം പ്രായമുണ്ട്. അതിൽ ഒരു കിറ്റൺസ് പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള നമ്മളെല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന സാധാരണ കാണുന്ന രീതിയിലുള്ള ഒരു കിറ്റണാണ്. മറ്റത് നമുക്ക് ഫോട്ടോയിൽ കാണാം, തീരെ വളർച്ചക്കുറവുള്ള എന്താ ആഹാരത്തിൻ്റെയൊക്കെ കുറവുള്ളതുപോലെ വളരെ ശോഷിച്ച് നിൽക്കുന്ന അതിൻ്റെ ഫേസൊക്കെ അതിൻ്റേതായിട്ടുള്ളൊരു പൂർണ്ണ ആ ഒരു വളർച്ചയിലേക്കൊന്നും എത്തിയില്ല. കാണുന്നുണ്ടല്ലോ ഫോട്ടോയിൽ നല്ല വൃത്തിക്ക്. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലംസാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. ഒരു കാരണവശാലും മെയിലും ഫീമെയിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവർ ഒരു പേരൻസിൻ്റെത് അല്ല എന്നുള്ളത് നമ്മൾ 100% ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. കിറ്റൺസിന് ക്വാളിറ്റി കൂടുതൽ മദറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുമോ അതോ ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് കിറ്റൺസ് നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ക്വാളിറ്റി മദർ ക്യാറ്റിൻ്റെ ഒരു ഹെയർ ക്വാളിറ്റിയും അവരുടെ ആ ഒരു ഫേസ് ക്വാളിറ്റിയും കാര്യങ്ങളായിരിക്കും ആ കിറ്റൺസിനുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഫാദറിൻ്റെ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഇത് ഏകദേശം 50-50 എന്നാണ് ജനറ്റിക്സ് പറയുന്നത്. ജനറ്റിക്സ് പ്രകാരം ക്യാറ്റിൻ്റെ ജനറ്റിക്സ് പ്രകാരം പറയുന്നത് മദർ ക്യാറ്റിൻ്റെ ഒരു ബോഡി ഷേപ്പും അതേപോലെ തന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ എത്രത്തോളം കിട്ടുന്നുണ്ടോ അതേപോലെ തന്നെ ഈക്വലായിരിക്കും ഫാദറിൻ്റെ എന്നാണ് ക്യാറ്റിൻ്റെ ജനറ്റിക്സ് പ്രകാരം പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കൂടുതലും ഞാൻ കാണാറുള്ളത് ഇപ്പോൾ ഫാദറിൻ്റെ കളറും അവരുടെ ആ ഫാദറിൻ്റെ ആ ഒരു ഹെയർ ക്വാളിറ്റിയും അവരുടെ ആ ഒരു ബോൺ സൈസും കാര്യങ്ങളൊക്കെ കിറ്റൺസിനെ നന്നായിട്ട് സ്വാധീനിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കളറിൻ്റെ കാര്യത്തിലായാലും അവരുടെ ആ ഒരു ഹെയർ ക്വാളിറ്റിയും മൊത്തത്തിൽ ബോഡി മൊത്തത്തിലെ നോക്കുന്ന സമയത്ത് ഫാദറിനെ കുറച്ച് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഇവരുടെ ആ ഒരു ബ്ലഡ് ലൈനിൽ വരുന്ന എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ ഈ കിറ്റൺസിന് നന്നായിട്ട് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫുഡിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഒരു മൂന്നാല് ചോദ്യങ്ങൾ ഒരാൾ തന്നെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. പൂച്ചകൾക്ക് ഒരു ദിവസത്തിൽ എത്ര നേരം ഭക്ഷണം കൊടുക്കണം? ഫുൾ ടൈം ഭക്ഷണം പാത്രത്തിലിട്ട് വെക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? പ്രസവിച്ച പൂച്ചകൾക്ക് എത്ര നേരം ഫുഡ് കൊടുക്കണം? അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് സപ്ലിമെൻസോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടത് ആവശ്യമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഫുഡിനെ കുറിച്ച് കോമൺ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. ഒരു ആൻസർ എന്നുള്ള രീതിയിലല്ല, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് ക്യാറ്റിന് ഫുഡ് കൊടുക്കും. രാവിലെ 8 മണിക്ക് ക്യാറ്റിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8:45 ആകുന്ന സമയത്ത് ഞാൻ ആ ഫുഡ് എടുത്തിട്ട് മാറ്റി വെക്കും. അവർക്ക് പിന്നെ വെള്ളം മാത്രമേ കൊടുക്കാറുള്ളത്. പിന്നെ ഒരു 2 മണിയാകുന്ന സമയത്ത് വീണ്ടും ഫുഡ് കൊടുക്കും. ഒരു 2:45 സമയത്ത് ആ ഫുഡ് എടുത്ത് മാറ്റി വെക്കും. വെള്ളം മാത്രമാണ്, വെള്ളം അവർക്ക് 24 hours നല്ല ഫ്രഷ് വെള്ളം അവർക്ക് കിട്ടുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് റൂമുകളിൽ. പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കാറുള്ളത് വൈകിട്ട് ഒരു 8 മണിക്കാണ്. 8 മണിക്ക് ഫുഡ് കൊടുത്തിട്ട് അതും ഇതുപോലെ തന്നെ അവരെത്ര നേരം എടുത്തിട്ടാണോ കഴിക്കുന്നത്, അവർ വയറ് നിറച്ച് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാത്രം എടുത്ത് മാറ്റി വെക്കും. ഇങ്ങനെ ഞാൻ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണത്തിനോട് ഒരു ഇഷ്ടം വരാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ടൈം നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഭക്ഷണത്തിനോട് പൂച്ചയ്ക്ക് വലിയൊരു താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതി അതാണ്. നിങ്ങൾ ഫുൾ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല.
മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ രാവിലെ ഡ്രൈ ഫുഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഓഫീസൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന് എത്തുന്നവരെ ആ ഡ്രൈ ഫുഡ് കേട് വരാതെ അവിടെ നിൽക്കും. എന്നിട്ട് അവർക്ക് ഡ്രൈ ഫുഡ് എടുത്ത് മാറ്റിയിട്ട് പകരം ഒരു വെജ് ഫുഡൊക്കെ കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ആളുകൾ ഒന്നും പറയാനില്ല ആ കാര്യത്തിന്. ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്, 3 നേരമാണ് ക്യാരറ്റിന് ഫുഡ് കൊടുക്കാറുള്ളത്. പാത്രത്തിൽ സ്ഥിരമായിട്ട് ഭക്ഷണം ഇട്ട് വെക്കാറില്ല. വെള്ളം എപ്പോഴും നല്ല ഫ്രഷ് വെള്ളം അവൈലബിൾ ആണെന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ പ്രസവിച്ച പൂച്ചകൾക്കും ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഫോളോ ചെയ്യാറുള്ളത്. പ്രസവിച്ച പൂച്ചകൾക്ക് അഡീഷണൽ ആയിട്ട് ഞാൻ കുറച്ച് അധികം വെറ്റ് ഫുഡ് എന്താണ് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം വെറ്റ് ഫുഡ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. നമ്മളെ സ്ഥിരമായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ അതിൻ്റെ ഒരു ലിങ്ക് കാണിക്കാം, എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പോയിട്ട് എല്ലാവരും കണ്ട് നോക്കുക, വെറ്റ് ഫുഡ് എങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ട് പൂച്ചകൾക്ക് എങ്ങനെ കൊടുക്കുക എന്നുള്ളതൊക്കെ അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് നമുക്ക് നോക്കാം. കിറ്റൺസിന് ഉണ്ടാകുന്ന ഫംഗസിന് ഒരു മരുന്ന് പറഞ്ഞു തരുമെന്നുള്ളതാണ്. അപ്പോൾ കിറ്റൺസ് എന്ന് എനിക്ക് തോന്നുന്നത് ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക വളരെ ചെറിയ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു മാസത്തിനൊക്കെ താഴെ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ്. കിസ്കിന്, അസ്കാബിയോൾ, അങ്ങനെ ഒരുപാട് മെഡിസിൻസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പുരട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിറ്റൺസ് എങ്ങനെയോ നക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതും കൊണ്ട് വളരെ ചിലപ്പം വലിയ വേറെ എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം സ്കിന്നിൽ തേക്കുന്ന സാധനമാണ് ഫംഗസിന് വേണ്ടിയിട്ട്. അപ്പോൾ കിറ്റൺസ് അവരെ സ്വന്തം ശരീരം നക്കി വൃത്തിയാക്കുന്ന സമയത്തൊക്കെ അവരെ വയറ്റിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പല പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു നാടൻ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും ചെയ്യുന്നത് തന്നെയാണ്. അതായത് വെളിച്ചെണ്ണ കുറച്ചെടുക്കും, ആ വെളിച്ചെണ്ണയിൽ പച്ചമഞ്ഞൾ അരച്ചിട്ട് രണ്ടും വെളിച്ചെണ്ണയും പച്ചമഞ്ഞളും കൂടി അരച്ചത് മിക്സ് ചെയ്തിട്ട് ഈ ഫംഗസ് വളരെ കുറച്ച്, ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വാലിൻ്റെ അറ്റത്ത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കൈയിൻ്റെ ഈ ഭാഗത്ത്, മിക്കവാറും കുഞ്ഞുങ്ങളെ കൈയിൻ്റെ ഭാഗത്തും താടിൻ്റെ അടി ഭാഗത്തും ഒക്കെ ആയിട്ടാണ് ഫംഗസ് കാണാറുള്ളത്. അപ്പോൾ ആ ഭാഗത്ത് വളരെ കുറച്ചൊന്ന് തൊട്ട് കൊടുക്കും. അപ്പോൾ തൊട്ട് കൊടുത്ത് 2 ദിവസം കഴിയുമ്പോഴേക്കും അത് ആ ഫംഗസ് അവിടെ നിന്ന് ഇളകിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. 2 ദിവസം കഴിഞ്ഞ ശേഷം അവരെ വല്ല മൈക്കോഡിൻ, പാറ്റിന, അതേപോലെയുള്ള ഏതെങ്കിലും മെഡിക്കേറ്റഡ് ഷാമ്പു എന്തെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് കുളിപ്പിച്ചെടുക്കും. ഇനിയിപ്പം കുറച്ചും കൂടി വലിയ കിറ്റൺസ് ആണ് ഇദ്ദേഹം കിറ്റൺസിൻ്റെ പ്രായം മനസ്സിലായി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് 2 മാസമൊക്കെ അല്ലെങ്കിൽ 2.5 മാസമൊക്കെ പ്രായമുള്ള വലിയ കിറ്റൺസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഫംഗസിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വെളിച്ചെണ്ണയും പച്ചമഞ്ഞളും കൂടി അരച്ചിട്ടുള്ള പ്രയോഗം നല്ല റിസൾട്ടുള്ള സംഗതി തന്നെയാണ്. അപ്പോൾ അതന്നെ പ്രയോഗിക്കുക, തെറ്റില്ല. പക്ഷേ ഫുൾ ബോഡിയിൽ ഫംഗസ്, പല ഭാഗങ്ങളിലും ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ഡാൻഡ്രഫ് പോലെ പല പൊടികളൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ മെഡിക്കേറ്റഡ് ഷാമ്പുകൾ, വിർബാഗ്, മൈക്കോഡിന്, പിന്നെ അതേപോലെ പാറ്റിന, ഇങ്ങനെയുള്ള കുറേ കമ്പനികൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് വിശ്വാസമില്ല ഏതെങ്കിലും ഒരു കമ്പനി വാങ്ങുക, എന്നിട്ട് ക്യാറ്റിൻ്റെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് ഈ മെഡിക്കേറ്റഡ് ഷാമ്പു തേച്ച് പിടിപ്പിക്കുക. അതായത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ക്യാറ്റിൻ്റെ ശരീരം നന്നായിട്ട് നനച്ച് കൊടുക്കുക, എന്നിട്ട് തേച്ച് ഷാമ്പു ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 15 മിനിറ്റ് ഹോൾഡ് ചെയ്യുക ക്യാറ്റിനെ. 15 മിനിറ്റ് ക്യാറ്റിനെ കുളിപ്പിക്കാതെ അങ്ങനെ തന്നെ ഹോൾഡ് ചെയ്തിട്ട് ആ ഷാമ്പു കറക്റ്റായിട്ട് അവരുടെ സ്കിന്നിൽ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ അങ്ങനെ വെക്കുക. എന്നിട്ട് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിക്കളയുക. ഈ രീതിയിലാണ് മെഡിക്കേറ്റഡ് ഷാമ്പു ഉപയോഗിക്കേണ്ട ഇത്. അപ്പോൾ ഈ രീതിയിൽ ഒരു 4 ദിവസം ഇടവിട്ടിട്ട് ഒരു 4 തവണ കുളിപ്പിക്കുമ്പോഴേക്കും നല്ല ഒരു മാറ്റം നിങ്ങളെ ക്യാറ്റിന് ഉണ്ടായിരിക്കും. ചില ഒരു പക്ഷേ ഫംഗസിൻ്റെ ഒരു അംശം പോലും ചിലപ്പോൾ നിങ്ങളെ ക്യാറ്റിൻ്റെ ശരീരത്തിലൊന്നും കാണുകയില്ല. അപ്പോൾ ഈ രീതിയിലുള്ളൊരു മെത്തേഡ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫംഗസിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. എത്ര മാസം ആകുമ്പോഴാണ് ഒരു കിറ്റണ് കുത്തിവെപ്പ് എടുക്കേണ്ടത്? അപ്പം പൊതുവെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയം തന്നെയാണ്. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇതിനൊരു ആൻസർ പറയേണ്ടതായിരുന്നു. അതായത് കുത്തിവെപ്പ് എടുക്കേണ്ടത് ഏറ്റവും നല്ല സമയം 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കിറ്റണ് വാങ്ങിക്കിട്ട് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ നേരെ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോവുക, 2 വാക്സിൻ ചോദിച്ച് വാങ്ങിയിട്ട് വെക്കുക. ഓക്കെ, ഒന്ന് ഒരു വാക്സിന് ഒന്ന് റാബിസ് വാക്സിനാണ്, മറ്റൊന്ന് ഫെലിജിൻ വാക്സിനാണ്. റാബിസ് വാക്സിന് കിറ്റൺസിന് എടുക്കുന്നത് അവർക്ക് പേൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ, റാബിസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, അതിനൊക്കെ ഉള്ള ഒരു പ്രൊട്ടക്ഷനാണ്, ഒരു വർഷത്തേക്കുള്ള പ്രൊട്ടക്ഷനാണ് റാബിസ് വാക്സിൻ നൽകുന്നത്. പിന്നെ ഫെലിജിൻ വാക്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കൂടിയ ഒരു വാക്സിനാണ് ഫെലിജിൻ വാക്സിൻ. ഫെലിജിൻ വാക്സിൻ്റെ കുത്തിവെപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂച്ചകൾക്ക് സ്ഥിരമായിട്ട് വരാറുള്ള 6 മാറാ രോഗങ്ങൾ, വലിയ വലിയ പകർച്ചവ്യാധി പോലെ, ഇപ്പോൾ പാർവ വൈറസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഭയങ്കര പല ആളുകളും ഒരുപാട് പൂച്ചകളൊക്കെ ചത്തുപോയ ഒരു വൈറസ്
വൈറസ് ആയിരുന്നു പാറോ വൈറസ്. അപ്പൊ ഈ പാറോ വൈറസിനുള്ള ഒരേ ഒരു പ്രതിവിധി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റുകളെ കുറച്ച് നേരത്തെ തന്നെ ഈ ഫെലിജിൻ വാക്സിൻ കുത്തിവെപ്പ് എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഫെലിജിൻ വാക്സിനും റാബിസ് വാക്സിനും ഈ രീതിയിലെ രണ്ട് കുത്തിവെപ്പ് എടുക്കുക 3 മാസം കഴിഞ്ഞതിന് ശേഷം, 1 വർഷം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലുള്ള കുത്തിവെപ്പ് എടുക്കുക. അപ്പോൾ നമ്മുടെ അവസാനത്തെ ചോദ്യം, ബ്രോ കാറ്റ് ക്രോസിംഗ് കഴിഞ്ഞാൽ ഓവറായിട്ട് ചാടാനോ കളിക്കാനോ പാടില്ല എന്ന് പറയുന്നത് ശരിയാണോ? അതുപോലെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ കാറ്റിനെ എങ്ങനെ കെയർ ചെയ്യണം? വലിയൊരു ചോദ്യമാണ്, എന്തായാലും നമുക്ക് ചുരുക്കിയിട്ട് പറയാം. പ്രഗ്നൻസിൻ്റെ സമയത്ത്, പ്രസവം കഴിഞ്ഞതിന് ശേഷമുള്ള കെയറിങ്ങിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, പൂച്ച പ്രസവിക്കുന്നതൊക്കെ മലയാളത്തിൽ ആദ്യമായിട്ട് കാണിച്ചു തന്നത് നമ്മളെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ആദ്യം ആരെങ്കിലും കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെ പോയിട്ട് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ പൂച്ച മേറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 ദിവസം കിറ്റ് പൊതുവെ കാറ്റുകളൊക്കെ നല്ലൊരു ടയർഡായിട്ട് വീട്ടിൽ അങ്ങനെ കിടക്കുന്നൊരു സ്വഭാവം കാണാറുണ്ട്. അപ്പോൾ നമ്മളെ മനുഷ്യന്മാരെ പോലെയല്ല പൂച്ചകൾ. അവർ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിലും അവരെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് ഓടാം, ചാടാം, അങ്ങനെ എന്തും ചെയ്യാം, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ മനഃപൂർവ്വം അതിനുള്ളൊരു സാഹചര്യം ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ അവരെ കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവർ സാധാരണ രീതിയിൽ കാറ്റിനൊക്കെ മടിയിലൊക്കെ എടുത്തിട്ട് ഓടിച്ചാടി കളിക്കുന്ന ഒരു പ്രവണത കാണാറുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഉദാഹരണം, ഇപ്പം കാറ്റ് ഇപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ അടുക്കളേൻ്റെ സ്ലാബിൻ്റെ മുകളിലൊന്ന് കയറിയിരുന്നു, എന്നിട്ട് താഴത്തേക്ക് അത് കാറ്റിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചാടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ വയറ്റിലെ കിറ്റൺസിനെ ഒന്നും സംഭവിക്കാനോ അല്ലെങ്കിൽ അബോർഷൻ ആവാനൊന്നും ഒരു സാധ്യതയില്ല. അപ്പോൾ കാറ്റിനെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുന്ന സമയത്തൊക്കെയാണ് സാധാരണ രീതിയിൽ അബോർഷനൊക്കെ സംഭവിക്കാറുള്ളത്. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് കുളിപ്പിക്കാതിരിക്കരുത് കേട്ടോ. കാറ്റിന് എന്തെങ്കിലും ഫംഗലിൻ്റെ പ്രശ്നങ്ങളോ ചെളിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാറ്റിനെ അധികം ഫോഴ്സ് ചെയ്യാത്ത രീതിയിൽ കുളിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളതായിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ പോയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.